കുറച്ച് ദിവസങ്ങളായി മഞ്ഞപ്പടയിൽ നിന്നും സൂപ്പർ പ്ലെയേഴ്സ് ക്ലബ്ബ് വിടുന്നു എന്ന വാർത്തകളാണ് വന്നിരുന്നത്. ട്രാൻസ്ഫർ വിൻഡോയിലൂടെ വലിയൊരു തുക ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടും പുറത്തുവന്നു. ഇതിൽ ആരാധകർ തെല്ലൊരു നിരാശയിലാണ്. എന്നാൽ മഞ്ഞപ്പടയുടെ ആരാധകർ നിരാശപ്പെടാൻ വരട്ടെ, പുതിയ ആശാനൊപ്പം പുതിയ താരങ്ങൾ കൂടി മഞ്ഞപ്പടയിലേക്ക് എത്തുകയാണ്. ഇനി ആശാനും പിള്ളേരും ഡബിൾ സ്ട്രോങ് ആയി ISL എത്തും. ഫ്രഞ്ച് പ്രതിരോധ താരം അലക്സാണ്ടർ കോഫിനെ ടീമിലെത്തിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC. ഒരു വർഷത്തെ കരാറാണ് താരം ക്ലബ്ബുമായി ഒപ്പുവെച്ചിരിക്കുന്നത്. ഫ്രഞ്ച് ലീഗ് ടൂവിൽ SM കെയ്നിനായാണ് കോഫ് അവസാനമായി കളിച്ചത്. തൻ്റെ പ്രധാന പൊസിഷൻ സെൻ്റർ ബാക്ക് ആണെങ്കിൽ പോലും ഡിഫൻസീവ് മിഡ്ഫീൽഡറായും റൈറ്റ് ബാക്കായും അലക്സാണ്ടർ കോഫ് കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഫ്രാൻസിൽ ജനിച്ച കോഫ് വിവിധ ലീഗുകളിലും ഭൂഖണ്ഡങ്ങളിലും തൻ്റെ കഴിവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ശ്രദ്ധേയമായ ഒരു ഫുട്ബോൾ യാത്ര നടത്തിയിട്ടുണ്ട്. 2008 RC Lens അക്കാദമിയിലേക്ക് മാറുന്നതിന് മുൻപ് ലൂസാൻ അത്ലറ്റിക്, സ്റ്റേറ്റ് ബ്രസ്റ്റോയിസ്, 29 ഗില്ലേഴ്സ്, കാവലെ ബ്ലാഞ്ചേ ബ്രസ്റ്റ് എന്നീ യുവനിരകളിലായിട്ടാണ് താരം തൻ്റെ കരിയറിൻ്റെ ആദ്യ ഭാഗം കളിച്ചത്. തുടർന്ന് ക്ലബിൻ്റെ യുവനിരയ്ക്കായി നടത്തിയ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ 16 RC Lensിൽ നിന്ന് അദ്ദേഹത്തെ ആദ്യത്തെ പ്രൊഫഷണൽ കരാർ ലഭിക്കാൻ കാരണമായി. RC Lens ജേഴ്സിയിലെ മികച്ച പ്രകടനത്തിന് ശേഷം ലീഗ് വണ്ണിൽ താരം 56 മത്സരങ്ങൾ കളിച്ചു. 2013 ഇറ്റാലിയൻ Serie A ക്ലബ് ഉഡിനീസിൽ നിന്നാണ് കോഫിൻ്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചത്. 2014 ലാ ലീഗ ക്ലബായ ഗ്രാനഡ FCയിലേക്ക് താരം ലോണിൽ പോയി. അവിടെ ടീമിനെ 5 സ്ഥാനത്ത് എത്തിക്കാൻ താരം സഹായിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ RCD മയോർക്ക, മൗസ് ക്രോൺ, അജാസിയോ, സ്റ്റേറ്റ് ബ്രസ്റ്റോയിസ് തുടങ്ങിയ മുൻനിര ഡിവിഷൻ ടീമുകളിലേക്ക് ലോൺ നീക്കങ്ങൾ നടന്നു. 2018 2023 ഇടയിൽ ഈ 32-കാരൻ അജാസിയോ, ഓക്സറെ, ബ്രസിയ എന്നീ ക്ലബുകളിലും കളിച്ചു. പല ലീഗുകളിലായി തൻ്റെ കരിയറിൽ ഉടനീളം 320 മത്സരങ്ങളാണ് കോഫ് കളിച്ചിട്ടുള്ളത്. 25 ഗോൾ സംഭാവനകളും ഉണ്ട്. അതേസമയം എല്ലാ പ്രായവിഭാഗത്തിലും അദ്ദേഹം ഫ്രാൻസ് ദേശീയ ടീമിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അലക്സാണ്ടർ ഞങ്ങൾക്ക് ആവശ്യമായ അനുഭവവും ഗുണനിലവാരവും നൽകുകയും ഞങ്ങളുടെ ടീമിലെ വ്യത്യസ്ത പൊസിഷനുകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യും. അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾ നേതൃഗുണങ്ങളും പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു കോഫിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള വരവിനെക്കുറിച്ച് സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസ് കിൻകിസ് പറഞ്ഞത്. മുഴുവൻ മഞ്ഞപ്പടയ്ക്കും എൻ്റെ നമസ്കാരം. ഈ ഊഷ്മളമായ സ്വാഗതത്തിന് നന്ദി. എൻ്റെ കരിയറിൽ ഞാൻ ഇത് വളരെ അപൂർവമായേ അനുഭവിച്ചിട്ടുള്ളൂ. നിങ്ങളോടൊപ്പം ഗ്രൗണ്ടിൽ ആഘോഷിക്കാനായി ഞാൻ കാത്തിരിക്കുകയാണ്. ഉടൻ തന്നെ കാണാമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള വരവിനെക്കുറിച്ച് കോഫ് പറഞ്ഞു. അതേസമയം നോഹ സദൌയ്ക്ക് ശേഷം ക്ലബിൻ്റെ 2 വിദേശ സൈനിങ് ആണ് അലക്സാണ്ടർ കോഫിൻ്റേത്. വ്യക്തിപരമായ കാരണങ്ങളാൽ കൂടുതൽ സമയം അഭ്യർത്ഥിച്ച അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ പുതിയ ടീമംഗങ്ങളോടൊപ്പം ചേരും. ബ്ലാസ്റ്റേഴ്സിൻ്റെ കരുത്തരായ രാഹുലും ജിക്സൺ സിംഗും എല്ലാം പടിയിറങ്ങാൻ നിൽക്കുമ്പോൾ കൂടുതൽ കരുത്തരെ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യകതയും കൂടുതലാണ്. എന്തായാലും പുതിയ സീസണിന് മുൻപ് ടീം ഡബിൾ സ്ട്രോങ് ആകാൻ അഹോരാത്രം പ്രയത്നിക്കുകയാണ് മഞ്ഞപ്പട.